വിരുദ്ധ സമരങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ തുടരുകയാണ്. അതിഗൗരവതരമായിട്ടൊരു കാര്യമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സംസ്ഥാനത്ത് മുറുകി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന് മുകളിലാണ് ഇങ്ങനെയൊരു തീപിടുത്തം പ്രധാനപ്പെട്ട ഇടത്ത് ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികൾ അതിശക്തമായി തന്നെ പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ അരുൺ, എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് നടക്കുന്നത്? അവിടെ പ്രതിഷേധ സമരങ്ങളാണോ? ഒന്ന് വൈകി വാർത്ത അറിഞ്ഞു തുടങ്ങിയവർക്ക് വേണ്ടി ഒന്നുകൂടെ വിശദീകരിക്കാമോ? എപ്പോഴാണ് ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ തീപിടുത്തം അതീവ പ്രാധാന്യമുള്ളൊരു വാർത്തയായി മാറുന്നത്? സനീഷ്, സംസ്ഥാന മുൻ പ്രോട്ടോകോൾ ഓഫീസർ പുരിൻ ലേഹത്ത് അടക്കമുള്ള ചില ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെയ്യുന്ന ഇന്ന് തീപിടുത്തമുണ്ടായ ജി ഡി പൊളിറ്റിക്കൽ വിഭാഗത്തിന്റെ ഓഫീസ് അടച്ചിരുന്നു. ആ അടച്ചിട്ട ഓഫീസിലാണ് ഇന്ന് വൈകിട്ട് 4:30-ഓടുകൂടി ഏകദേശം 5 മണിയോടടുത്ത തീപിടുത്തം ഉണ്ടായത്. അത് ഇതിലൊരു ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ദുരൂഹത എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്രട്ടേറിയറ്റിലെ ഓഫീസുകൾക്ക്, സെക്രട്ടേറിയറ്റിലെ ചില മുറികൾക്ക് തീപിടുത്തം ഉണ്ടാകുന്നത് ആദ്യമല്ല. ഈ സർക്കാരിന്റെ കാലത്ത് പോലും നോർത്ത് ബ്ലോക്ക് അടക്കം തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. അതായത് സർക്കാരിന്റെ കാലത്ത് അതിന്റെ കെ വി ഗണേഷ്കുമാർ ഓഫീസ് മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസ് വലിയ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. വളരെ പഴക്കം, 100 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. വയറിങ്ങിനടക്കം വലിയ അപാകത കൊണ്ട് നേരത്തെ ചൂണ്ടിക്കാട്ട കാണിക്കപ്പെട്ടതാണ്. ഏത് നിമിഷവും വലിയൊരു തീപിടുത്തം ഉണ്ടായേക്കാവുന്ന ഹോട്ട്സ്പോട്ടുകളിൽ പെട്ട ഒരു കെട്ടിടം കൂടിയാണ്. പക്ഷേ ആ തീപിടുത്തം കഴിഞ്ഞ കാലം ഉണ്ടാകുമ്പോഴൊന്നും ഇത്തരത്തിലുള്ള ഒരു ആ തീപിടുത്തം ആ വിവരം മറച്ചുവെക്കാൻ, അത് ചിത്രീകരിക്കാമെന്ന മാധ്യമങ്ങൾ അവിടെ മാറ്റി നിർത്താൻ, പ്രതിഷേധവുമായി വരുന്ന രാഷ്ട്രീയക്കാരെ ഇത്തരത്തിൽ അട്ടിപ്പായിക്കാനുള്ള ഒരു ശ്രമം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് പറയണം. കാരണം ഇപ്പോൾ അത്രമേ ആരോപണം ശക്തമായ കാരണം ഇന്നലെ പോലും സംസ്ഥാന പ്രോട്ടോകോൾ വിഭാഗത്തിൽ നിന്ന് NIA അടക്കമുള്ള ഏജൻസികൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മൊഴിയെടുത്തിരുന്നു. അവർ രേഖകൾ ആവശ്യപ്പെട്ട് ആ രേഖകൾ പ്രോട്ടോകോൾ ഓഫീസർ കൈമാറിയിരുന്നു. അതിന് തൊട്ടൊരു ദിവസമാണ് ഇത്തരത്തിൽ വീണ്ടും NIA അന്വേഷണ പരിധി നിൽക്കുന്ന ഒരു ഓഫീസാണ് പ്രോട്ടോകോൾ ഓഫീസ്. അത് അവർ ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞിട്ടില്ല. പക്ഷേ UAE കോൺസെറ്റ് ബന്ധപ്പെട്ട ബാഗേജുകൾ വരുമ്പോൾ, അവരുടെ നയതന്ത്ര ബാഗേജുകൾ വരുമ്പോൾ അതൊക്കെല്ലാം ക്ലിയർ ചെയ്യാനുള്ള അനുമതി നൽകേണ്ട ഓഫീസ്. അതുകൊണ്ട് തന്നെ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ BBR റിപ്പോർട്ട് ചെയ്യുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതായത് സെക്രട്ടറിയേറ്റ് തീപിടുത്തം ഉണ്ടായ ഉടനെ സെക്രട്ടറിയേറ്റ് പോലെയുള്ള ഒരു ഭരണ പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ തീപിടുത്തം ഉണ്ടായതറിഞ്ഞ് അങ്ങോട്ട് കുതിച്ചെത്തിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു സുഖകരമല്ലാത്ത ഇടപെടലാണ് ആ ഭാഗത്ത് നിന്ന് സംവിധാനങ്ങളുടെ ഭാഗത്ത് ഉണ്ടായത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വന്നാൽ അതിൻ്റെ ഗൗരവം ഒന്നുകൂടെ മനസ്സിലാകും. ആദ്യ ഘട്ടത്തിലെ ആ ദൃശ്യങ്ങളിലേക്ക് ഇതല്ല, നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളല്ല. നേരത്തെ BBR അടക്കമുള്ള ആളുകൾ, റിപ്പോർട്ടർമാർ അങ്ങോട്ട് പോയപ്പോൾ തീപിടുത്തമുണ്ടാകുന്നു, റിപ്പോർട്ട് ചെയ്യാൻ പോവുക എന്നത് സ്വാഭാവികമാണ്. സാധാരണഗതിയിൽ ആ ഭരണസിരാ കേന്ദ്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായാൽ ആളുകൾ അങ്ങോട്ട് ചെല്ലും. ആ ദൃശ്യങ്ങൾ സംഭവം നടക്കുമ്പോഴേ നിങ്ങളെ എന്ത് മെനക്കേടാണ്, ഒന്നാമത് തീപിടുത്തം നടക്കണം അല്ലെന്ന്, മോശമല്ലേ ഇങ്ങനെ സീൻ അരുൺ, ഇത് ഒരു തീപിടുത്തമുണ്ടായി സ്വാഭാവികമായിട്ട് സെക്രട്ടേറിയറ്റിനകത്താണ്, പ്രധാനപ്പെട്ട ഓഫീസിനകത്താണ്. ആ വിവരം കേൾക്കുന്നു, വിവരം അറിയുന്നു. എല്ലാവരും വളരെ മാധ്യമങ്ങളങ്ങോട്ട് ഓടി ചെല്ലുക എന്നത് ഒരു പുതിയ കാര്യമല്ല, സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. പക്ഷെ അവിടേക്ക് ചെല്ലുമ്പോഴേക്ക് അങ്ങോട്ട് പ്രവേശിക്കാത്ത വിധം ആളുകൾ സംഘർഷമുണ്ടാകുന്നു. അങ്ങനെ സംഘർഷം ഉണ്ടാകേണ്ടെന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഈ പറയുന്ന കാര്യത്തിൽ എന്തോ കൂടുതൽ ഗൗരവം ഉണ്ടാകേണ്ടുന്ന കാര്യമാണെന്ന തോന്നലുണ്ടാകുന്നത്? സമീക്ഷ, സ്വാഭാവികമായിട്ട് തീപിടുത്തം, അത് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസർ തീപിടുത്തം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ അവിടേക്ക് എത്തുക എന്നത് സ്വാഭാവികമാണ്. ഇന്ന് ന്യൂസ് 18 ഈ സംഭവം അവിടെ ആദ്യം എത്തുന്നത്. നമ്മുടെ ബ്യൂറോ ചീഫ് TG സജിത്തും ക്യാമറമാൻ സന്തോഷമാണ് അവിടെ ആദ്യം എത്തുന്നത്. അവർ സ്വാഭാവികമായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ആ റിപ്പോർട്ടിനിടെയാണ് കൃത്യമായി ഉദ്യോഗസ്ഥരെ പേര് പറയാം. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ സുനിൽകുമാറാണ് ഇത്തരത്തിൽ നമ്മുടെ ക്യാമറമാനെ കയ്യേറ്റം ചെയ്തത്, മർദ്ദിക്കാൻ ശ്രമിച്ചത്, ക്യാമറ പിടിച്ചു വാങ്ങി എറിഞ്ഞത്. അത് സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറാണ്. ചെറിയൊരു ഉദ്യോഗസ്ഥനല്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനത്തെ പ്രോട്ടോകോളിൽ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ വളരെ മോശമായ പെരുമാറ്റം നടത്തിയത്. ഒരു കാരണവുമില്ല. അപ്പോൾ കണ്ണൂരിന്റെ ഫീ അടക്കമുള്ളവർ സംഭവ സ്ഥലത്തുണ്ട്. അവർ പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിച്ചു. അപ്പോൾ ആ ഉദ്യോഗസ്ഥനെ, പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഈ പ്രോട്ടോകോൾ ഓഫീസർ ചേർത്തു. അദ്ദേഹം നീ ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു.
ആരംഭിച്ചു എന്ന് വേണം പറയാൻ. അതിനുശേഷമാണ് കൂടുതൽ പോലീസ് എത്തി അദ്ദേഹത്തെ അതിന് പിന്തിരിപ്പിച്ചത്. തുടർന്ന് നമ്മുടെ വാർത്താ സംഘത്തെ ആ റൂമിൽ നിന്ന് തീപിടുത്തമുണ്ടായ മുറിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി മാറ്റി. അതിനുശേഷവും സംസ്ഥാന ചീഫ് സെക്രട്ടറി നേതൃത്വത്തിൽ വന്ന് മാധ്യമങ്ങളെ പുറത്തേക്ക് കടത്തി വരുന്നു. തികച്ചും അസാധാരണമായ കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത് അരുൺ? ഇവിടെ ബി ജെ പി നേതാക്കൾ രണ്ടുപേരും, ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയും തലസ്ഥാനത്ത് ഉണ്ടായിരുന്ന ദിവസമാണ് ഇന്ന്. രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ ആയിട്ട് അവർ തലസ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും എത്തി. ഇപ്പോഴെന്താണ് പ്രതിഷേധ സമരങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആരൊക്കെയാണ് നേതാക്കളായിട്ട് ആ പരിസര പ്രദേശങ്ങളിലുള്ളത്? പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇവിടെ എത്തി കുറച്ചുനേരം കുത്തിയിരിപ്പ് സമരം നടത്തി. അദ്ദേഹം അദ്ദേഹത്തേക്ക് പോകണമെന്ന് ആവശ്യമുന്നയിച്ചു. തന്നെയും തനിക്കൊപ്പമുള്ള എം എൽ എമാരെ ബി എസ് ശിവകുമാർ, വി ടി ബൽറാം, അതിനുശേഷം കെ എസ് അഭിനാഥൻ, പി കെ ബഷീർ തുടങ്ങിയ എം എൽ എമാരും ഇവിടെ എത്തിയിരുന്നു. അവർക്ക് അവരെ അവസ്ഥയ്ക്കപ്പെടുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും എം എൽ എമാരെയും തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് പോലീസ് കടത്തിവിട്ടപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റിന് ഉള്ളിലാണ്. പ്രതിപക്ഷ നേതാവും ഉദ്യോഗസ്ഥരും എം എൽ എമാരും സെക്രട്ടേറിയറ്റ് ഉള്ളിലാണ് ഉള്ളത്. ഉന്നത ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തെ അകത്തെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അദ്ദേഹം അകത്തേക്ക് പോയതിനു ശേഷവും പുറത്ത് ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധവും തുടരുന്നു. അതിശക്തമായ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിൽ, കന്റോൺമെന്റ് ഗേറ്റിൽ ഉണ്ടാകുന്നു. ഇപ്പോഴും സംഘർഷാത്മകമായ അന്തരീക്ഷം. സിറ്റി പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും ഉണ്ടാകും. സിറ്റി പോലീസ് കമ്മീഷണർ സംഘവും സെക്രട്ടറി ഉള്ളിലേക്ക് പോയിരിക്കുന്നു. സെക്രട്ടേറിയറ്റിൽ നിന്ന് വഴികളിൽ പോലീസ് അടച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിൽ നിന്ന് കന്റോൺമെന്റ് ഗേറ്റിലേക്ക് വരുന്ന ഭാഗം അവിടെ പോലീസ് അടച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലും വലിയ പോലീസ് സന്നാഹം. ആരെയും ഇങ്ങോട്ട് കടന്നുവിടാതെ പക്ഷേ ഈ വലിയ ആൾക്കൂട്ടം ഇപ്പോഴും സെക്രട്ടേറിയറ്റ് മുന്നിലുണ്ട്. നേരത്തെ വന്ന പ്രവർത്തകർ, അതിനുശേഷം നേതാക്കൾക്കൊപ്പം എത്തിയവർ ഒക്കെ ഇവിടെ ഉണ്ട്. വലിയ പ്രതിഷേധം തന്നെ ഇവിടെ ഇപ്പോഴും അരങ്ങേറുകയാണ്. ഈ മനഃപൂർവ്വം രേഖകൾ കത്തിച്ചു അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും പ്രതിഷേധമുണ്ട്. ദൃശ്യങ്ങൾ കാണാം അരുൺ. അതിന് ഇപ്പോൾ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇത് അരുണിന് സ്വാഭാവികമായിട്ട് പലതവണ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് പറഞ്ഞാൽ അത് ഈ സമീപകാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളോടുകൂടി ചേർന്നിട്ടുള്ളതാണല്ലോ. ഏത് നിലക്കുള്ള രാഷ്ട്രീയ ആരോപണങ്ങളാണ് ഇതുവരെ ഉയർന്നു വന്നത്? കെ സുരേന്ദ്രനും രമേശ് ചെന്നിത്തലയും രണ്ട് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ അധ്യക്ഷന്മാർ എന്തൊക്കെയാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്? ഇത് ഈ സ്വർണ്ണ കള്ളക്കടത്ത് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന സംഭവമാണ് എന്ന് ഔദ്യോഗികമായിട്ട് അവർ പറഞ്ഞു കഴിഞ്ഞോ? തീർച്ചയായും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. തെളിവുകൾ നശിപ്പിക്കാൻ പ്രോട്ടോക്കോൾ ഭാഗത്തിലെ ഫയലുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അതിനു മുമ്പേ തന്നെ ഒരു മണിക്കൂറെങ്കിലും മുമ്പ് ഇവിടെ എത്തിയ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആദ്യം ആരോപണം ഉയർത്തിയത് മനഃപൂർവ്വം തീവച്ചു നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. തെളിവുകൾ കേന്ദ്ര ഏജൻസികൾ തേടുന്നു, ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച് ചോദ്യം ചെയ്യുന്നു, രേഖകൾ പരിശോധിക്കുന്നു. ആ സാഹചര്യം തെളിവ് നശിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ബി ജെ പി ആധികാരത്തിന് ആവശ്യപ്പെട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർ അകത്തെ കടക്കുന്നതിന് മുമ്പ് ഫോറൻസിക് സംഘമെത്തി തെളിവുകൾ ശേഖരിക്കണം. തീപിടുത്തം സ്വാഭാവികമല്ലെങ്കിൽ തീ വച്ചതാണെങ്കിൽ അത്തരത്തിലുള്ള വേനലാണ് അടക്കം ശേഖരിക്കേണ്ടതുണ്ട്. അതിനുള്ള ഫോറൻസിക് പരിശോധന അടക്കം തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പ് ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ എത്തണം, അത് അനുവദിക്കണമെന്നായിരുന്നു ബി ജെ പിയുടെ ആദ്യ ഘട്ടത്തിലെ ആവശ്യം. പിന്നീട് പ്രതിപക്ഷ നേതാവ് അവര് പ്രത്യക്ഷമായി തന്നെ ഈ തീപിടുത്തം മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്, രേഖകൾ നശിപ്പിക്കാനുള്ള തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമങ്ങളുടെ ഭാഗമാണ് തീപിടുത്തം. താങ്കളിലേക്ക് വരാം ഇപ്പോൾ ശ്രീ ഷാഫി പറമ്പിൽ, കോൺഗ്രസ് എം എൽ എ. അദ്ദേഹം നമ്മുടെ ടെലഫോണിലാണ്. ഷാഫി, ഏത് നിലക്ക് ഗൗരവമുള്ള സംഭവമായിട്ടാണ് നിങ്ങളിതിനെ കാണുന്നത്? എന്തുകൊണ്ട് പ്രതിഷേധിക്കപ്പെടണം? ഇല്ല, ഒന്ന് രണ്ട് കാര്യം. സാധാരണ ഒരു തീപിടുത്തം ഉണ്ടാകുമ്പോൾ നാം ഉടനടി അത് കയറി സംശയിക്കുന്ന സാഹചര്യം ഒന്നും എവിടെ ഉണ്ടാവാറില്ല. പക്ഷെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വന്നതിന്റെ ശേഷം ഉണ്ടാവുന്ന ഗവൺമെന്റിന്റെ ഓരോ ഇടപെടലാണ് ഗൗരവകരമായ സംശയങ്ങളിലേക്ക് കാര്യങ്ങളെ നയിക്കുന്നത്. ഇപ്പൊ തന്നെ സി സി ടി വി പരിശോധനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഇടിമിന്നലുമായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങൾ വരുന്നു. ഈ ഫയൽ, ഈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള വിദേശ യാത്രകൾ, കോൺസുലേറ്റുമായിട്ടുള്ള കത്തിടപാടുകൾ, കോൺസുലേറ്റുമായിട്ടുള്ള വസ്തുവകകളുടെ കൈകാര്യങ്ങൾ, അതിന്റെ ഫർദർ പ്രോസസ്സിംഗ്, ഇതെല്ലാം നടത്തേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇതിന്റെ തലപ്പത്തിരുന്ന ജോയിന്റ് ചീഫ് പ്രോട്ടോക്കോൾ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിലിരുന്ന ശ്രീ ഷൈൻ എ ഹക്ക്, അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന ആരോപണ വിധേയൻ, അദ്ദേഹത്തെ പിന്നെ എൻ ഐ എ നേരിട്ട് ബന്ധപ്പെടുന്ന സാഹചര്യം. അപ്പൊ ആ ഓഫീസിൽ ഇത്തരത്തിലൊരു തീപിടുത്തം വളരെ സഡൻ ഉണ്ടാവുമ്പോ സ്വാഭാവികമായും ഗവൺമെന്റിന് ഇന്നലെ ഇപ്പൊ മൂന്ന് മൂന്നേ മുക്കാൽ മണിക്കൂർ നേരം പ്രസംഗിച്ചിട്ട് പോലും
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ കെ ടി ജലീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറയുന്നതിനപ്പുറത്തേക്ക് എൻ ടി ജലീലിന് വിശ്വാസമാണ് എന്ന് മാത്രം പറയുന്ന മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ ഇതെല്ലാം കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ ഗൗരവതരമായിട്ടൊരു സംഭവമായി ഒരു അട്ടിമറിയായി ഇതിനെ സ്വാഭാവികമായിട്ടും അനുഭവപ്പെടുകയാണ്. അപ്പൊ അത് സമഗ്രമായൊരു അന്വേഷണം വേണം. ഇതിന്റെ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഗവൺമെന്റ് ആദ്യം തന്നെ ഒരു പരിശോധനയ്ക്ക് തയ്യാറാവുമായിരുന്നു. ഇപ്പൊ സ്വപ്നയുടെ ഫോൺ കോളിന്റെ പരിശോധന പോലും കേരളത്തിലെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവിൽ ഇതുവരെ നടന്നിട്ടില്ല. ഒരു അന്വേഷണവും ഗവൺമെന്റ് സ്വന്തം നിലക്ക് നടത്താൻ തയ്യാറായിരുന്നില്ല. വലിയ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ പോലാണ് ശിവശങ്കറിനെ പോലും മാറ്റി നിർത്തുന്നത്. ഇപ്പൊ ഗവൺമെന്റിന്റെ ഈ കാര്യങ്ങളിലുള്ള എല്ലാ ഇടപെടലുകളും അത് എപ്പോഴും സംശയത്തിന്റെ മുന്നിലായിരുന്നു. അവർക്ക് മറച്ചുവെക്കാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും അവിടുത്തെ ഫയലുകളും അത് കത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംശയിക്കാതിരിക്കാൻ നിർവാഹമില്ല. അവിടെ ശ്രീ ഷാഫി, ഈ ഗൗരവത്തെ കുറിച്ച് കാണുകയല്ല, പക്ഷേ ഈ സ്വാഭാവികമായ ഒരു സംശയമാണ് ഇവിടെ. ഈ ഫയലുകൾ എന്ന് വെച്ചാൽ അത് പേപ്പർ ഫയലുകളായിട്ടാണോ ഇപ്പോഴും സർക്കാർ സൂക്ഷിക്കുന്നത്? അങ്ങനെയല്ലല്ലോ, അതായത് അത് ഡിജിറ്റലൈസ് ചെയ്തിട്ടില്ലേ, മാറ്റിയിട്ടില്ലേ എല്ലാം? ആ തരത്തിൽ നമുക്ക്